ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മുട്ട, ബീറ്റർ, ബട്ടർ, ഓവന് ഇതൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, നമുക്ക് 4 മണിച്ചായടൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ 1¼ കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്താൽ മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ 3 തവണയൊക്കെ അരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1 തവണയുള്ള അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1¼ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാല് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തൊട്ടിട്ട് 3¼ കപ്പ് വരെയൊക്കെ പാല് ചേർത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1¼ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡറും അരിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ ബാറ്റർ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള ബാറ്റർ ആട്ടോ നമുക്ക് കിട്ടേണ്ടത്, അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതുപോലത്തെ ഡിസ്പോസിബിൾ ടീ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1½ ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോവും. ഇപ്പോൾ എല്ലാത്തിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പാത്രവും പിന്നെ ഇങ്ങനെ വയറാക്കൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വരെയാണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആണെങ്കിൽ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കേക്കിൽ നിന്നൊക്കെ കേക്ക് മാറ്റുന്ന പോലെ സൈഡ് ഭാഗം നടത്തിയെടുത്തിട്ട് മാറ്റിയെടുത്താൽ മതി. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനുശേഷം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.